സിനിമാ ചിരിമാ തിടുക്കത്തിൽ അരങ്ങത്തുന്നുതിച്ചിടണ്ടേ ഒരു വരമത്ത് സിനിമ സിനിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു കരുത്തമ്മേ വഴി തനി വഴി എന്റെ താടി മുടിയും കണ്ടാലറിയില്ലേ ഹനുമാനല്ലേ ചേട്ടാ മുഖര ഐഡിയ കിട്ടിയിട്ടുണ്ട് നമുക്ക് ചാക്യാർ കൂത്ത് എന്നുള്ളത് മാറ്റിട്ട് കപ്പിയാർ കൂത്താക്കാന്ന് പറഞ്ഞു ചേട്ടന്റെ വീട് എവിടെയാണ് നമസ്കാരം ഭീമ സിനിമാ ചിരിമയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. സിനിമാ ചിരിമാ കാണുന്ന ലോകത്തെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ, കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തുമുള്ള സുമനസുകൾ, ഒരുപാട് പേര് ഈ മിമിക്രി കലാകാരന്മാരെ, അവശ കലാകാരന്മാരെ സഹായിക്കുവാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്നുണ്ട്. അവരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ഒരു വെബ്സൈറ്റ് മാ ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ആ വെബ്സൈറ്റിൻ്റെ ഇനോഗ്രേഷൻ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായി മായുടെ പ്രസിഡന്റും മലയാള സിനിമയുടെ പ്രിയങ്കരനുമായ കലാഭവൻ മണിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചു. നമുക്ക് നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ അന്വേഷണങ്ങൾ ആരംഭിച്ച് ഫോണിൽ വിളിച്ചുമൊക്കെ ഇവിടെ മഴവിൽ മനോരമയുടെ ഓഫീസിലുമൊക്കെ വിളിച്ചിട്ട് എവിടെയാണ് ഈ സഹായം എത്തിക്കേണ്ടത്, എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ വെബ്സൈറ്റിൽ കൂടിയാണ് ഇനി നമ്മുടെ എല്ലാ വിവരങ്ങളും ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് അറിയാൻ സാധിക്കും. ഈ വെബ്സൈറ്റ് www.maakerala.org. ഓക്കെ, ഇതിൻ്റെ ഇനോഗ്രേഷൻ മണി ചെയ്യുക, ഇതൊന്ന് തമ്പ് ടച്ച് ചെയ്താൽ മതി. ഇന്ന് ഈ സിനിമാ ചിരിമാ വേദിയിൽ രണ്ട് മിമിക്രി കലാകാരന്മാർ വരുന്നുണ്ട്. മണിക്ക് സുപരിചിതരാണ് രണ്ടുപേരും, അവരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. കലാഭവൻ സിനാജും മാള പ്രമോദും. നിങ്ങൾ കലാഭവൻ ഒരുമിച്ചുണ്ടായിരുന്നാണോ? അല്ല, കലാഭവനിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടില്ല, പക്ഷേ സ്റ്റേജ് ഷോയ്ക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോകാറുണ്ട്. കലാഭവൻ്റെ വർക്ക് ചെയ്തിട്ടില്ല? കലാഭവൻ വർക്ക് ചെയ്തിട്ടില്ല. സിനാജ് മാത്രമേ ഉള്ളൂ? കലാഭവനെ വർക്ക് ചെയ്തിട്ടില്ല. മാളയിലെ എവിടെ വീട്? മാള കുമ്പിടി. കുമ്പിടി കുമ്പിടി ഒരു നാട്ടുകാരേക്കായിട്ട് വരും അടുത്തടുത്ത്. സിനാജിന്റെ വീട് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. സിനാജും മണിയൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു? ഇല്ല, കലാഭവനില്ല, പക്ഷെ നമ്മളെല്ലാരും നാദൃശ്ശൊക്കെ ഉള്ളപ്പോ അല്ലേ. പക്ഷെ ഒരുമിച്ച് ഞങ്ങളൊക്കെ പ്രോഗ്രാം ഇഷ്ടംപോലെ ധാരാളം നടത്തിയിട്ടുണ്ട്. എവിടെ, ഇവിടെയാണോ വിദേശത്താണോ? അല്ല, വിദേശത്തല്ല. ഞാൻ മണിച്ചേട്ടനോട് വിദേശത്ത് പ്രോഗ്രാം ചെയ്തിട്ടില്ല, പക്ഷെ നാട്ടിലൊക്കെ നിറയെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. സിനാജിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ സിനാജ് ശരിക്കും പറഞ്ഞൊരു ഒരു വില്ലൻ രൂപത്തിലേക്ക് ഇരിക്കുന്നത്. അത് നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ആണല്ലേ? ആ, ബോഡി ഗാർഡ്. ബോഡി ഗാർഡ് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിനിമ ഒരു മിമിക്രിയിൽപ്പെട്ട ഒരു രൂപമാണോ എന്നുള്ള സംശയ. അല്ല, ശരിയാണ്, ശരിക്കും മീശക ജിമ്മിന് പോയ പോലെയൊക്കെ നിൽക്കണേ. പിന്നെ അതിപ്പോ ദിലീപേട്ടന്റെ വില്ലാളി വീരൻ പടത്തിനകത്ത് പോലീസ് ഓഫീസറായിട്ട്. അപ്പൊ ആ ഒരു, ശരിക്കും പറഞ്ഞാൽ ദിലീപ് നമ്മുടെ മിമിക്രി കലാകാരന്മാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ചാൻസ് കൊടുക്കുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. ആ, തീർച്ചയായിട്ടും അതൊരു വലിയൊരു മഹാഭാഗ്യം തന്നെയായിട്ട് കാണണം എന്നുള്ളതാണ്. പിന്നെ സിനാജ് നന്നായി വരയ്ക്കും.
നന്നായി വരച്ചു. ആ നല്ല ചിത്രകാരൻ. എന്റെ ചിത്രം വരച്ചിട്ടുണ്ട് സിനിമ. എന്റെ വരച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പൊ സിനാജ് ഇപ്പോ സിനിമയിൽ സ്റ്റോറി ബോർഡ് ചെയ്യുന്ന കലാകാരൻ. അത് ഒത്തിരി വരയ്ക്കണ്ടേ? ഒത്തിരി വരയ്ക്കണം. ഓരോ ഫ്രെയിംസും വരയ്ക്കണം. ഡാം 99 എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പടം, അതിനുവേണ്ടി ഒരു 10-20 ഷോർട്സ് വരച്ചായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ദിലീപേട്ടന്റെ റിംഗ് മാസ്റ്റർ ഫുള്ള് സ്റ്റോറി ബോർഡ് ചെയ്തു. പിന്നെ ഹണീബിയുടെ ക്ലൈമാക്സ്, പിന്നെ ഉസ്താദ് ഹോട്ടൽ അപ്പങ്കളമ്പോടുള്ള പാട്ടിന്റെ വിഷ്വല്, പിന്നെ ഗോഡ്സ് ഓൺ കൺട്രി, അങ്ങനെ നിറയെ പടങ്ങൾ ചെയ്തു. ഇപ്പൊ അതാണ് അഭിനയം കുറച്ചു. അല്ല അഭിനയം ഉണ്ട്, അതിന്റെ കൂടെ തന്നെ. ഇപ്പൊ സ്റ്റോറി ബോർഡ് ചെയ്യുമ്പോ നമുക്ക് അതിനകത്ത് ആക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ റിംഗ് മാസ്റ്റർ നല്ല വേഷം ചെയ്തായിരുന്നു. ആ സ്റ്റോറി ബോർഡിൽ തന്നെ നമ്മളെയും വരച്ചു വെക്കും. ഒരു സൈസുള്ള ഒരു രൂപം കാണുമല്ലോ പറഞ്ഞു തരുമ്പോ. പറഞ്ഞില്ലെങ്കിലും വരച്ചു വെക്കുമ്പോ സിനാജിനെ പോലെ ഉണ്ടല്ലോ, ഇയാളെ തന്നെ വിളിക്കാം. അങ്ങനെയൊക്കെ ഒത്തിരി തന്ത്രങ്ങൾ. സിനാജിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിനാജിന്റെ ശബ്ദം തന്നെ ഭയങ്കര ഗാംഭീരമുള്ളൊരു ശബ്ദമാണ്. ഞാൻ ഒരുപാട് മറ്റേ ശബ്ദ മറ്റേ സൗണ്ട് ഓപ്പറേറ്റേഴ്സ് ഒക്കെ പറയുന്ന നമ്മള് കേട്ടിട്ടുണ്ട്, ഇവന്റെ ശബ്ദം നോക്കുന്നു ഭയങ്കര ബേസാണ്. ഏതോ ഹോളിനകത്ത് കൊണ്ടിട്ട പോലെയാ ഇവന്. ഈ ഒരുപാട് സൗണ്ട് എടുക്കുന്നതുകൊണ്ട് ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ വോളിയം കുറവാണ് കുറവാണെന്ന് ഇപ്പൊ എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളും പറയുന്നത്. എത്ര വോളിയം കൂട്ടിയാലും ശബ്ദം സൗണ്ട് ഓപ്പറേറ്റർ ഒക്കെ അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതിങ്ങനെ കൂട്ടണല്ലൊക്കെ, അതായത് ഒരു ഗ്യാപ്പാണല്ലോ, അതിങ്ങനെ കൂട്ടി കൂട്ടി പോവാണല്ലോ. കൂട്ടി 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 അതിന്റെ എൻ്റെ എത്തിയിട്ടും പറയണ്ട. അപ്പൊ അവിടുന്ന് സൗണ്ട് ഓപ്പറേറ്റർ നീ ഒരു ആക്സിലറേറ്റർ ബ്ലേഡ് കൊണ്ടുപോയി, ഞാൻ അത് കീറിയിട്ട് കുറച്ചും കൂടി തള്ളിയ മാക്സിമം ആയി. അത്രയും വലിയ ശബ്ദത്തിന്റെ ഒരു ഉടമയാണ്. എന്റെ ശബ്ദം വളരെ ഫീബിൾ വോയിസ് ആണല്ലോ, അപ്പൊ എനിക്ക് മിക്കവാറും അങ്ങറ്റത്ത് തള്ളിയൊക്കെ കിട്ടി വരും, അല്ലെങ്കിൽ ലെവല് കിട്ടില്ല. ലാല് ഭയങ്കര പൈസ ഉള്ള വോയിസ് ആണ്. ഇത് ഇക്കാനെ കാണുമ്പോ തന്നെ പോകണത് മേലെ. പക്ഷെ ലാലുമായിട്ടുള്ള സാമ്യതാണ് ശബ്ദവും, പിന്നെ വരയ്ക്കുകയും ചെയ്യും. ലാലും നന്നായി വരയ്ക്കും, നന്നായി വരയ്ക്കുന്നയാളാണ്. പിന്നെ പ്രമോദിനെ അറിയാലോ, മാള പ്രമോദിന്റെ അല്ല ഏറ്റവും വലിയ പ്രത്യേകത ചാക്യാരാണ് അല്ലെ അറിയപ്പെടുന്ന. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വിദേശ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അല്ലെ ദുബൈയിൽ, അതിൽ ഒരു ചാക്യാരായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഒറിജിനൽ ചാക്യാര് തന്നെയാണ്. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ചാക്യാരുടെ. പിന്നീട് പ്രസാദാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ചാക്യാരല്ല സ്ഥിതിക്ക്, അത് ഒരു മിമിക്രി കലാകാരനാണ്. അന്ന് എനിക്ക് അത്ഭുതം തോന്നി, ഒരു മിമിക്രി കലാകാരൻ ഇത്രയും മനോഹരമായിട്ട്. ഒരു ഷോക്ക് ഒരു അമ്പലത്തിൽ ചെന്നപ്പോ അവിടെ നമ്മുടെ പരിപാടിക്ക് ചാക്യാർ കൂത്ത് നടക്കണേ. സ്വാഭാവികമായിട്ട് നമ്മളൊരു പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മുടെ പരിപാടിക്ക് വല്ലവരും ഉണ്ടെങ്കിൽ നമ്മൾ വേറെ പോയിരിക്കുള്ളൂ. അപ്പൊ ഞാൻ ഈ ചാക്യാർ കൂത്തിനെ കണ്ടോണ്ടിരുന്നപ്പോ നമ്മുടെ പരിപാടിയിലും ഭയങ്കര ചിരി ആൾക്കാര്, ഇത് കൊള്ളാലോ, ഇത് എങ്ങനെ നമുക്കൊന്ന് സ്റ്റേജിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു പരീക്ഷണം പോലെ ചെയ്തു നോക്കിയപ്പോ അത് നല്ല രസം ആളുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അതിങ്ങനെ ഒരു സംഭവം. അത് നിങ്ങൾ വിദേശത്ത് ഒരുമിച്ച് പോകുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് വിദേശത്ത്? ഞാൻ അല്ല, അമേരിക്ക എന്താ പോയപ്പോ ഒരു സംഭവം നടന്നില്ല. അമേരിക്ക പോയപ്പോ അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അമേരിക്കയിൽ നമ്മൾ ഷോക്ക് പോയിക്കാം. അമേരിക്കയിൽ ഷോക്ക് ചെയ്യുന്നപ്പോൾ അവിടെ ചാക്യാർ കൂത്ത് നമ്മളൊരു മെയിൻ ഒരു ഐറ്റം ആയതുകൊണ്ട് ചാക്യാർ കൂത്ത് ചെയ്യണം. അപ്പോൾ ആളുടെ പേര് ഞാൻ പറയല. അമേരിക്ക എന്നൊക്കെ പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ. അത് തന്നെ, അതാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ഷോക്ക് കൊണ്ടുപോയ ആള് എന്നോട് പറഞ്ഞു, പ്രമോദ ഇങ്ങനെ സംഗതി, ഞാൻ കേരളത്തിൽ നിന്റെ ചാക്യാർ കൂത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ ചാക്യാർ കൂത്ത് എന്ന് പറഞ്ഞാൽ ഈ രാമായണം അറിയില്ല, രാമായണം മഹാഭാരതം അതിൻ്റെ അത്ര ഇതുകൾ ഇങ്ങനെ അറിയില്ല. അപ്പം നീ ഒരു കാര്യം ചെയ്യുക, അതിനകത്തൊരു ചെറിയ മാറ്റം വരുത്തണം. മിമിക്രിക്കാർക്ക് മാറ്റം വരുത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നീ നമ്മുടേതായ കഥയൊന്നും ഇവിടെ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെങ്ങനെ ഈ ബൈബിളിലെ കഥ ചാക്യാർ അവതരിപ്പിക്കണേനെ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ആ ചേട്ടാ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ചാക്യാർ കൂത്ത് എന്നുള്ളത് മാറ്റിയിട്ട് കപ്പിയാർ കൂത്താക്കാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞത് അത് ബെസ്റ്റ് ഐഡിയ, അമേരിക്കയിൽ നിന്ന് ഒരാളും ചെയ്യാത്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ കഥയാകുമ്പോൾ ഇവിടെ പള്ളി പ്രോഗ്രാമാണ് മൊത്തം, അങ്ങനെ ഉള്ള ഒരു സദസ്സാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചിങ്ങനെ നമ്മൾ ചാക്യാർ കൂത്ത് അവതരിപ്പം രാമായണത്തിനും മഹാഭാരതത്തിനും കഥയൊക്കെ പറയണത്. അപ്പോൾ ഞാൻ നേരെ ബൈബിളിലെ കഥ എടുത്തിട്ട് കപ്പിയാർ കൂത്ത് അവതരിപ്പിച്ചു. അത് ചാക്യാർ കൂത്തിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നിലിരിക്കുന്നത് രാജാവായാലും രാജാവിനെ പോലും കളിയാക്കാൻ അധികാരമുള്ള ഒരാളാണ് ചാക്യാർ. അപ്പോൾ ആരിരുന്നാലും നമുക്ക് കളിയാക്കാം. അപ്പോൾ ഞാനിങ്ങനെ ബൈബിളിലെ കഥ എടുത്തിട്ട് ഇങ്ങനെ കൂത്ത് അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ കപ്പിയാർ കൂത്ത് ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ ആളുടെ പേര് അല്ല ശരിക്കും അമ്പലത്തിൽ അല്ലെങ്കിൽ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരാൾ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നടന്നു പോകുമ്പോ നമ്മളൊരു ഹൈ ആരായി പോണത്, ഹനുമാനല്ലേ, അവിടെ അക്കാ എവിടേക്കാണാവോ തിരക്കിട്ട് പോണത്, ശങ്ക ദൗമ്യ ഗന്ധാതിസ്ത്യൗപകം, ശങ്ക ഉണ്ടാവും പോയി നടത്തിയിട്ട് വരിക എന്ന് പറയും നമ്മൾ. അപ്പൊ അയാളൊന്ന് കളിയാക്കും. പക്ഷെ ഇയാളോട് അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് ഇത്തിരി ദേഷ്യം ഉണ്ടെങ്കിൽ പരിപാടി കയറുകയും ചെയ്യും. അപ്പൊ നമ്മളെ ഇങ്ങനെ ഈ കൊണ്ടുവന്നാള് ഈ പ്രോഗ്രാമിന് കൊണ്ടുപോയ ആള് നിർബന്ധിച്ച ആള് നമ്മുടെ മണിച്ചന്റെ പടത്തിലെ സല്ലാപത്തില്
ഒടുവിലും ക്ഷേത്രം പോലെ പരിപാടിക്കും ഞാനാണതെല്ലാം സംഘടിപ്പിച്ചേക്കണം എന്നുള്ള ലെവലിൽ പുള്ളിയോട് പോണത്. അപ്പൊ ഞാനിങ്ങനെ കൂത്തോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെങ്കിലും ഇങ്ങനെ ജെറുസലേം എന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്, ഇങ്ങനെ കഥ നടന്ന് ഇങ്ങനെ കാനായിലെ കല്യാണത്തിന് ഇങ്ങനെ വീനുണ്ടാക്കണ സമയത്തെങ്കിലേ ഹൈ ആരാ പോണതാ യൂദാസല്ലേ സ്വന്തം കഞ്ഞില് മണ്ണുവാരിട്ടു. ബൈബിളിലെ ഹനുമാൻ ഇല്ല കേട്ടോ, നമുക്ക് ആരെ പോണത് ഹനുമാൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ബൈബിളിലെ ഏറ്റവും കൂടുതൽ ആരായി പോണത് യൂദാസ് അല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഈ പരിപാടിക്ക് മുമ്പ് നമ്മൾ ചെല്ലുമ്പോ എന്ന് ഷോ കഴിഞ്ഞാലും എന്നെ പുള്ളി വിളിച്ചിട്ടുണ്ട് നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കുരി കുത്തിയാരി ഉള്ള മുഖം. പിന്നെ നമ്മളെ കണ്ട മൈൻഡില്ല എങ്ങനെയെങ്കിലും ഓഡിയൻസ് എങ്ങനെ ഓഡിയൻസ് ഭയങ്കര കൈയ്യടി, കാരണം എനിക്ക് മനസ്സിലായി പുള്ളിക്ക് നല്ല ആരാധകർ അവിടെ ഉണ്ടാകും. നമ്മളെ സ്ഥലത്തിൽ ഓഡിയൻസ് ആണല്ലോ വലുത്. അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഒരു കപ്പിയാർ കൂത്ത് നടത്തി നമ്മുടെ വയറ്റത്തടിച്ചു. അതെ, പിന്നീട് അയാള് അമേരിക്ക കൊണ്ടുപോയിട്ടില്ല. പിന്നീട് അമേരിക്ക കൊണ്ടുപോയിട്ടില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ ഭൂപടം പോലും പുള്ളിനെ കാണിച്ചിട്ടില്ല. സിനാജിന് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാൻ എവിടെയോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗൾഫില് നമ്മൾ ഗൾഫിൽ ചെല്ലുമ്പോ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോ നമ്മൾ നോക്കുന്ന പ്രോഗ്രാം ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഒരു 4 ദിവസം ഫ്രീയാ. അതെ, അപ്പൊ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകാന്നുള്ള സ്ഥിരം പരിപാടിയാണല്ലോ. അപ്പൊ നമ്മുടെ ഇവിടുന്ന് മിമിക്രിക്ക് ആദ്യം ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഒരു 3-4 വർഷം മുന്നേ ഗൾഫിൽ പോയി. അപ്പോൾ അവനിങ്ങനെ വിളിച്ചു, എടാ നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ പോസ്റ്റ് ഇറങ്ങുമ്പോൾ കാണാമല്ലോ പത്രത്തിലൊക്കെ വരുമ്പോൾ. ഇവൻ വിളിച്ചപ്പോൾ ഞാനും പ്രശാന്ത് പിന്നെ സുഭാഷ് ഞാനും ഞങ്ങൾ 3 പേരും കൂടെ ഇവൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് വേണം അങ്ങ് പോകാൻ. അതെന്ന് പറഞ്ഞൊരു ഒരു ഉള്ളേറിയാണ്, അതായത് ആദ്യം ആൾക്കാരൊന്നുമില്ലാത്തൊരു ഏറിയാണ് അവിടെ. അവിടെ പോയി ചെന്ന് കഴിഞ്ഞിട്ട് അവനും അവനുമായിട്ട് സംസാരിച്ച് അവന് കഥകളൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചു. കമ്പനി കൂടി ഇപ്പൊ മറച്ചൊന്നും വായിക്കണ്ട. അവിടെ അവിടെ സാധനം കിട്ടത്തില്ല. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമാശ ഒക്കെ പറഞ്ഞ് ഇരുന്നിട്ട് തിരിച്ചു വരുവാണ്. അപ്പൊ ഞങ്ങളെ കൊണ്ടാക്കുക. അപ്പൊ വഴി നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാറ് കൈ കാണിക്കുക എന്നുള്ള സെറ്റപ്പിൽ എത്തിക്കില്ല. അപ്പൊ ഞങ്ങള് നടന്നു വരുന്ന വഴിക്ക് ഒരു കാറിങ്ങനെ ദൂരെ നിന്ന് വരിക, ബ്രേക്ക് ഇട്ട് കൈ കാണിച്ച് വണ്ടി നിർത്തി ചാടിയ കൂടി ചെന്ന് കഴിഞ്ഞപ്പോ അറബി അറബി പോലീസ് പോലീസിന്റെ വണ്ടിയാണ്. അറബി പോലീസ് വണ്ടി ഭാഷയും അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. കറക്റ്റ് ആയിരുന്നു. അവിടെ ചെന്നപ്പോ ഇവനാണെങ്കിൽ അറബി കുറച്ചറിയത്തുള്ളൂ, മലയാളം പറയുന്ന അല്ല. പോലീസ് കണ്ട് പേടിച്ചിരിക്കുക, അവരൊന്നും വരുന്നില്ല വായിക്കാത്തൊന്നും വരുന്നില്ല. അപ്പൊ പ്രശാന്തനോട് ചോദിച്ചു, ഇവരെ രണ്ട് അറബി ഞങ്ങൾ പറഞ്ഞു ചോദിച്ചു. അപ്പഴേ ഉരുളകിഴങ്ങ് പുഴി ഇത് വായാലേ. അത് ഞങ്ങള് പല പരിപാടി ഞങ്ങൾ നോക്കി, ഒരു രക്ഷയില്ല. അവസാനം പ്രശാന്ത് പറഞ്ഞു, ഇന്ത്യ ഈസ് കേരള ആൻഡ് മിമിക്രി ആർട്ടിസ്റ്റ് ആൻഡ് പുന്നപ്ര പ്രശാന്ത് ടോഡി ഈസ് ഓവർ എന്ന് പറഞ്ഞിട്ട് വെള്ളവഴിയുടെ ഐറ്റം കളിച്ച് കാണിക്കുക. അവന്റെ ഐറ്റം അതാണ് കുടിച്ച് കളിക്കുന്ന വെള്ളവഴി കാണിക്കുക. ഞാൻ ഇങ്ങനെ ബൈജു ആണ് എന്ന് പറഞ്ഞ ഐറ്റം കളിക്കുക. ഇവർ ഭയങ്കര ചിരി അറബികൾ, കാരണം ഇവർ നമ്മളെ കളിയാക്കാണ് ശരിക്കും. അത് ഞാൻ അടുത്ത് നമ്മുടെ ഇവൻ നമ്മുടെ സുഭാഷ് കരുനാപ്പള്ളി പറഞ്ഞ് ഇന്ത്യയിൽ കേരളയിലെ കരുനാപ്പള്ളി പ്രദേശം അറബിയെടുത്ത് പറയാം. അപ്പൊ അവർക്ക് സൂക്ഷിച്ച് നോക്കി നിൽക്കുക, അവർക്ക് മുഖത്ത് ഭയങ്കര ദേഷ്യമായിട്ട് നിൽക്കുക. എന്നിട്ട് പറഞ്ഞ് മലയാളം ഓൾഡ് ആർട്ടിസ്റ്റ് സത്യൻ, സത്യൻ്റെ ആക്ഷൻ ചെയ്യാം. കരുത്തമ്മേ അവർക്ക് ഞാൻ പറയുമ്പോ ഇവർക്കൊന്നും മനസ്സിലാക്കില്ല സത്യനാന്ന്. അപ്പൊ എന്നോട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ ഞാൻ ഹൈറ്റ് ഉള്ളതുകൊണ്ട് എന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞു അവരിങ്ങനെ ആക്ഷൻ കാണിച്ച് പറഞ്ഞു എന്നെ അവരിങ്ങനെ അയണൊക്കെ. അപ്പൊ അറബി ഭയങ്കര ചൂടായിരിക്കും അവര്. അപ്പൊ ഞാൻ വന്നിട്ട് പെട്ടെന്നാ ഇംഗ്ലീഷ് പടത്തിന്റെ ട്രയലർ. അപ്പം എനിക്കപ്പം മലയാളത്തിൽ സ്റ്റാർസ് ഒക്കെ. അപ്പൊ ഇവര് രണ്ടുപേരും ബലിയാടായി, ഇനി നമ്മളെ പിടിക്കും 100%. ഹൈറ്റും കൊള്ളുകൊണ്ട് അവർക്ക് ഇടിക്കാൻ സെറ്റപ്പാണല്ലോ, കാരണം നമ്മുടെ ബോഡിയൊക്കെ ഉണ്ട് ഇടിക്കാൻ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പടത്തിന്റെ ട്രയലർ ഒന്ന് കാണിച്ചു കൊടുത്തു. ആ ദിനോസറിന്റെയും ആ ഹെലികോപ്റ്റർ ആ വെടിവെപ്പും വണ്ടിയൊക്കെ ആണ്. അപ്പൊ ഇവർക്ക് എന്തോ മനസ്സിലായി. അങ്ങനെ ഇവര് ഈ മൊബൈലിനകത്ത് റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങളിത് കേൾപ്പിച്ച് ഈ സംഭവം എന്നിട്ട് പറഞ്ഞു ഒരു അപ്പോൾ ഒരു അറബി ആണ്ടൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ടാക്സി പിടിച്ച് ഞങ്ങളെ വണ്ടി കയറ്റി അങ്ങനെ പറഞ്ഞു വിട്ടു. അങ്ങനെ മിമിക്രി അങ്ങനെ ഒരു ഗുണം ചെയ്തു എന്നുള്ളതാണ് തീർച്ചയായിട്ടും. പക്ഷേ ഈ ഭാഷയില്ലെന്നുള്ളതാണ് മിമിക്രിക്ക്. മിമിക്രിക്ക് ഭാഷയില്ല, ശബ്ദമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ച്. ഞാനും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വൈഫും കൂടി ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി അമേരിക്ക പോയിട്ട്, പക്ഷെ അത് ഗണിമൂണായി പോയി. കാരണം അറബിയുടെ അടുത്ത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് ആന നടക്കുന്ന കാണിച്ചു. അപ്പൊ ഇത്രയും ഹൈറ്റ് ഉണ്ട്, അറബിയല്ല ഇംഗ്ലീഷ്, ഇത്രയും ഹൈറ്റിലാണ് ആളിരിക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിച്ച് ആന നടക്കുന്ന കാണിക്കുക, എലിഫന്റ് വാക്കുന്നൊക്കെ കാണിച്ചപ്പോ ഏ സ്കാരി ഓൺ മാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതുമാതിരി ആന നടക്കാൻ വേണ്ടി കുരിഞ്ഞു. ഇയാളൊന്നും കണ്ടിട്ടില്ല, ആന ഏതിലെയോ പോയി ഏതിലെയോ വന്നു. പക്ഷെ എനിക്ക് വിസ അടിച്ച് കിട്ടി, നമ്മൾ സുന്ദരമായിട്ട് പോയി എന്നുള്ളതാണ്. മിമിക്രി എവിടെ ചെന്നാലും 4 കാലിൽ വീഴുന്ന ഒരു കലയാണ് മിമിക്രി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക്
ഷിനാജിന്റെ ഇപ്പൊ നേരത്തെ അറബിയിൽ നിന്ന് രക്ഷപ്പെട്ട ആ ട്രെയിലറിന്റെ ഒന്ന് രണ്ട് ഒരു പാർട്സ് ആ ഇതിന്റെ കണ്ടനാളങ്ങളിലൂടെ ഒന്ന് വെളിയിലോട്ട് വന്നാൽ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒന്ന് ആസ്വദിക്കായിരുന്നു. സിനിമ കണ്ട പോലെ തന്നെയായി അല്ലേ? ഇത് എവിടെ നിന്നൊക്കെയാ വരുന്നത് ഇത് ശബ്ദമൊക്കെ? സിഡി വിഴുങ്ങിയ സത്യം, ഇടയ്ക്കൊക്കെ സിഡി റിവൈൻഡ് അടിച്ചൊക്കെ വരണ്ടായിരുന്നു. ഗംഭീരായിരുന്നു. സൂപ്പർ പ്രമോദിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റാണ് വി എസ് ആവുന്ന ഒരു രൂപാന്തരപ്പെടുന്ന ഒരു സംഭവം. ഒന്ന് പെട്ടെന്ന് കാണിക്കാം. ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ വി എസിനെ അനുകരിക്കുന്നതന്നെ, എൻ്റെ ഇനീഷ്യലും വി എസ് തന്നെയുണ്ടോ? ആണല്ലേ, എൻ്റെ ഇനീഷ്യലും വി എസ് തന്നെ. അപ്പോൾ നമ്മൾ ഈ മിമിക്രിയിൽ എപ്പോഴും കയറുമ്പോൾ ഓരോ പരീക്ഷണങ്ങളാണല്ലോ, എങ്ങനെയാണ് ഓരോ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എനിക്ക് എങ്ങനെയാണ് വി എസിൻ്റെ ഒരു മുഖഭാവം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഒരു ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ശരാശരി എന്നെ പോലെ മീശയില്ലാത്ത ചെറുപ്പക്കാരൻ മദ്യപിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു മാറ്റമാണ് എന്നെ അച്ഛൻ അന്ത സാറിലേക്ക് മാറ്റിയത്.
അതായത് മധ്യ ശരീരത്തിൽ നിന്ന് ഒരു 15 മിനിറ്റാണ് ശരീരത്തിൻ്റെ ഭാഷ പറഞ്ഞത്. പക്ഷേ മധ്യം നമ്മുടെ ഈ മുഖത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഈ ഇതിൻ്റെ സ്മെല്ലിൻ്റെ ഇറിറ്റേഷൻ കൊണ്ട് നമ്മുടെ മുഖം ഒരു മാറ്റമുണ്ട്. ഞാൻ മദ്യപിക്കുമ്പോൾ എൻ്റെ മുഖം അങ്ങനെ മാറുന്നു നോക്കുക. ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ മദ്യം എടുത്തു, ഞാൻ ഇതേത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചത്. ഞാൻ സാധാരണ കഴിക്കണം. ഇതിപ്പോ നമുക്ക് രൂപം കിട്ടിയത്, ഇത് വില കൂടിയ മദ്യം. ഇനി വില കുറഞ്ഞു കഴിച്ചാൽ എന്താ ശബ്ദം കിട്ടും ചേട്ടാ? എങ്ങനെ അത് ഞാൻ തെളിച്ചുതരാം. വില കുറഞ്ഞ മദ്യം കഴിക്കുമ്പോൾ ശബ്ദം കിട്ടുന്ന എങ്ങനെ കാണിച്ചു തരാം. ഞാൻ വില കുറഞ്ഞ മദ്യം കഴിക്കുന്നു. സ്മൂത്ത് ആയിട്ട് ഇറങ്ങൂല, അപ്പൊ തൊണ്ടയിൽ ഒരു കാർച്ചൊക്കെ ഉണ്ടാവും. അതിന്റെ സംഭാഷണം മിക്സ് ചെയ്ത് സാധനം പുറത്തേക്ക് വിട്ട. അങ്ങനെയാണ് ഇത് രൂപാന്തരപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഈ സിനിമാ ചിരിമാ വേദിയിൽ വന്നിട്ട് നമ്മുടെ അച്യുതാനന്ദൻ സാറ് ഒരു ആശംസ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്ന് കാണിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് തന്നെ ഒരു ശൈലി ഉണ്ട്. എപ്പോഴാണ് എഴുന്നേർത്ത് തുടങ്ങണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാനത് എങ്ങനെ കാണിച്ചു തരാം. സഹോദരി സഹോദരന്മാരെ, ഇന്ത്യയുടെ പ്രതിപാദനനായ സംവിധായകൻ ശ്രീമാൻ സിദ്ദീഖ്, പാവപ്പെട്ട അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ നാടൻ ശീലുകൾ നാടിനെ കേൾപ്പിച്ച പ്രിയങ്കരനായ കലാഭവൻ മണി, അനുകരണ കലയിലെ പ്രിയതാരം സിനാജ്, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള മിമിക്രി താരങ്ങൾക്കും സിനിമാ ചിരിമാക്കും ഈ പ്രിയപ്പെട്ട സഖാവിൻ്റെ സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അപ്പൊ ഗംഭീരായി. എന്തായാലും ഇപ്പൊ ഇവര് രണ്ടുപേരുണ്ടല്ലോ പെർഫോം ചെയ്തെങ്കിൽ പോലും, ഞാനും ദിലീപും കൂടിയൊക്കെ ഒരു ഐറ്റം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ആ ഐറ്റംസ് ഞാനും പ്രമോദും കൂടി ഒരു ഐറ്റം ഇവിടെ പെർഫോം ചെയ്യാൻ പോവാണ്. എന്താണെന്നുള്ളത് നമുക്ക് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വെറുതെ ചോദിച്ച് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചെല്ലുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് പറ്റുന്ന ഒരു പറ്റാണ് അതെന്താണെന്നുള്ളത് നമുക്ക് കാണാം. നമസ്കാരം ചേട്ടാ, ഞങ്ങൾ യുവർ ചോയ്സിന്നാ. യുവർ ചോയ്സിലേക്ക് ചേട്ടന് ഹാർദ്ദമായ സ്വാഗതം. അയ്യോ, അത് വാങ്ങിച്ചിട്ടില്ലേ? അതാ ഇന്റർവ്യൂ ചെയ്യാനുള്ള മൈക്ക. ചേട്ടൻ യുവർ ചോയ്സ് എന്ന പ്രോഗ്രാം സ്ഥിരം കാണാറുണ്ടോ? എല്ലാ എപ്പിസോഡും കാണുന്ന ആളാണോ? എല്ലാ എപ്പിസോഡും കാണുന്ന ഒരു ചേട്ടനെയാണ് നമുക്ക് യുവർ ചോയ്സിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയത്. യുവർ ചോയ്സിൽ ഏത് പരിപാടിയാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാ പരിപാടിയും ഇഷ്ടം. യുവർ ചോയ്സിൽ സാധാരണയായിട്ട് പാട്ടുണ്ട്, നൃത്തമുണ്ട്, അതുപോലെ തന്നെ ഫോൺ വിളിക്കുന്ന ആളുകളുടെ അഭിപ്രായ പഠനമുണ്ട്. ഏതാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാ പരിപാടിയും ഇഷ്ടമാണ് ചേട്ടാ. ഇത് 10,500 ആളുകൾ കാണുന്ന ഒരു ഇന്റർവ്യൂ പരിപാടിയാണ്. ചേട്ടൻ എന്ത് ചോദ്യം ചോദിച്ചാലും എന്ന് കാണിച്ചിട്ട് കാര്യമില്ല. വാ തുറന്ന് എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ മാത്രമേ അത് ടി വി കൂടെ കാണുള്ളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ചേട്ടൻ കൃത്യമായിട്ട് വാ തുറന്ന് വർത്താനം പറയണം. ഓക്കെ അല്ലേ? ക്യാമറ ചേട്ടൻ്റെ വീട് എവിടെയാണ്? കുഴപ്പമില്ലേട്ടാ, ക്യാമറ പുറത്ത് നോക്കി പുറകുന്ന എടുത്താലും മതി, എൻ്റെ ഫ്രണ്ട് വശം കാണിക്കണ്ട. ചേട്ടന് മക്കളുണ്ടോ? എത്ര മക്കളാ? അഞ്ചു മക്കൾ. മൂത്തവൻ എന്ത് ചെയ്യുന്നു? പ്രാക്ടീസ് ചെയ്യുന്നു. ക്യാമറ ബാക്കോ? ചേട്ടന് ഏത് പാട്ടാണ് ഇഷ്ടം? എന്റെ പൊണ്ണു കേട്ടാ, ഞാനൊരു മുറുക്കാൻ പേടിച്ചിട്ട് ഇപ്പൊ വായിലിട്ട് വന്നതേ ഉള്ളൂ. എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചത്? ശരി അണ്ണ, ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിച്ച ചേട്ടനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ചേട്ടന്റെ പേരെന്നാ? സന്തോഷായി. ഞാൻ ചോദിച്ചു തന്നു. അയ്യോ, ഇന്നും കെണിയാണല്ല.
കെണിയല്ല കണി രണ്ടും കണക്കാ. എഴുന്നേറ്റ് വന്നോളും. അയ്യോ ഞാനവിടെ കിടക്കുമായിരുന്നു. അയ്യോ കിടന്നോ. ആ എന്നാ ഞാൻ കുറച്ചു നേരം എഴുന്നേറ്റ് നടക്കാം. എന്നും ഉള്ളത് അതിനക്ക് പേപ്പർ വായിക്കുന്ന സമയത്ത് ഒരു വഴക്ക് നോക്കട്ടെ. ഇന്ന് എന്തൊക്കെ വാർത്തയാ ഉള്ളത്? എടിയേ ഓണത്തിന് 5 കിലോ അരി ഫ്രീ ഉണ്ടത്. ആ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഗ്യാസിന് വില കൂടാലല്ലേ. അത് ശരിയാണ്. അയ്യോ ഓണത്തിന് പെരിച്ചാഴി വരുന്നുണ്ട്. എടി ഓണത്തിന് മാവേലിയല്ലേ വരുന്നത്. അയ്യോ പെരിച്ചാഴി എന്ന് പറയുന്നത് മോഹൻലാലിന്റെ ഒരു സിനിമയാ മനുഷ്യ. അത് റിലീസ് ആവണ കാര്യ പറയണേ. ഓ സിനിമയുടെ പേര് കേട്ടില്ലേ? പെരിച്ചാഴി മാക്കാച്ചി എന്നാ പറയുന്നു പറ ദൈവവേ. ആ ഇനി ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടാ. ഇനി തൊട്ട് മഴ പെയ്യുമ്പോ നീ പേടിക്കണ്ട. ഇടി ഉണ്ടാവത്തില്ല, മിന്നൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതെന്താ? ദേ കണ്ടില്ലേ, ഇടി മിന്നലേറ്റ് മരിച്ചു. ദേ കണ്ട, ഇടിമിന്നലേറ്റ് ആരാണ്ട് മരിച്ച കാര്യം. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു മന്ദൻ. എന്റെ ദൈവമേ, എത്ര ഇടിയാ പാഴായി പോകുന്നത്. ഒരെണ്ണമെങ്കിലും റൂട്ട് തിരിഞ്ഞ് ഇവളുടെ തലമുണ്ടേ വന്ന് വീണാ മതിയായിരുന്നു. ഇടി ചെയ്ത പണി തീർത്തിട്ട് പോണി. നിങ്ങൾ അടിച്ചാ മതി. എന്റെ ദൈവമേ, ഇന്നത്തെ കണിയോ മോശം. ഇന്ന് ഇവിടുത്തെ പണിയെടുത്ത് എന്റെ പെടാപ്പാട് പെടും. എന്തായാലും ഈ ആഴ്ചത്തെ വാര ഫലം ഒന്ന് നോക്കിയേക്കാം. അത്തം ചിത്തിര ചൂതി വിശാഖം. വിശാഖ നക്ഷത്രക്കാർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. അത് കൊള്ളാല്ല. ആ സുകുമാരൻ എനിക്കൊരു 20 രൂപ തരാനോ? അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്റെ ദൈവമേ, കയ്യിരുന്ന കാശ് മേടിച്ചിട്ട് ഇപ്പൊ ചോദിച്ചപ്പോ നയാ പൈസ ഇല്ലെന്ന്. ഇവരൊക്കെ കാശ് കൊടുത്ത എന്നെ 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 പറഞ്ഞാ മതി. നിങ്ങൾ എന്തായി കാണിക്കണേ? എടി ഞാൻ നിന്നെ നിന്നെ നിന്നൊന്നും പറഞ്ഞില്ലല്ല. എന്നാ നിങ്ങൾ 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 എന്താ പോയി ചെയ്യ? എന്റെ ദൈവമേ, നിന്നെ കണി കണ്ട ദിവസം എന്റെ പോക്കാണ്. അല്ലാണ്ട് എന്ത് പറയുന്നു പറ. ഓ ചേച്ചി ചേച്ചി ചേച്ചി, ഇവിടെ ഇത്രയും വലിയ കുടവേറൊക്കെ ആയിട്ട് ഞാൻ നിന്നിട്ട് നീ എന്നെ കണ്ടില്ലടാ. എന്റെ പൊന്നി ചേട്ടാ, ഞാൻ ചേട്ടന് ശ്രദ്ധിച്ചില്ലെന്നേ. ശ്രദ്ധിക്കേട്ടൻ ഈ പോസ് കൂട്ടി പോലെ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവണത്? എന്നാ മിണ്ടാനാ? ഞാൻ ഈ ചേച്ചി 12 ആയില്ലോ ഇപ്പോഴാണോ പാല് കൊണ്ടിരുന്നേ? അയ്യൊന്നും പറയണ്ടേ ചേച്ചി. വന്നേ അതെ, ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് പോയി ഉറങ്ങിപ്പോയി. പശുവല്ല ഞാൻ. നീ ഇങ്ങോട്ട് വന്നേ, നീ ഇവിടെ വാടി. അവനെന്താടി പറഞ്ഞത്? അല്ല ഇന്നലെ ഉറങ്ങിപ്പോയത് പറഞ്ഞപ്പോ അങ്ങനെ ഉറങ്ങിപ്പോയത്. അവിടെ നിക്കട്ടെ, നീ ആദ്യങ്ങളും കൂട്ടത്തി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായി പോകത്തില്ല. അതെ, നിങ്ങൾ ഇറങ്ങിപ്പോകെ ഉറങ്ങിപ്പോകെ എന്തെങ്കിലും ഒക്കെ ചെയ്യും. ഇതങ്ങനെ പിടിച്ചേ, എനിക്ക് പോയിട്ട് വേറെ കാര്യമുള്ളതാ. അയ്യോ തായിരായില്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇന്നലെ സിനിമക്ക് പോയാറിന് ഇന്ന് പശുവിനെ കറക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതോ, ഇത് ഇന്നലത്തെ പാലല്ലേ. എന്താടി? അതെ, നമുക്ക് ചായ മാറ്റി സംഭാരമാക്കിയാലോ. സംഭാരമാവാ, പക്ഷെ ഇത് സംസാരമാവരുത്. പോ ചേട്ടാ, അപ്പൊ നാളെ വരില്ലേ? പിന്നെ വരില്ലെന്നാ? നാളെ വരും, ഇതേ സ്ഥലത്ത് ഇതേപോലെ ഇതേ സമയത്ത്. അപ്പൊ ഇവിടെ ഉണ്ടാവണം. ഉണ്ടാവും ഞാനും. ഓ തൈര് തൈര് തൈരേ തൈര് തൈരേ ഓരോ ടീം. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എന്താന്ന് വെച്ചാൽ ഈ സുരേന്ദ്ര ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നടത്തിയിരിക്കും. സാറ് കുറേ നാളായല്ലോ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് ഒരു വീട് വേണം വീട് വേണമെന്ന്. സാറിന് തിരക്കഥ എഴുതാൻ പറ്റിയ വീടാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് കയറുക, അവിടെ നിൽക്കണം. ഇങ്ങോട്ട് കയറുക സാറേ, ഇങ്ങോട്ട്. ഇങ്ങനെ പോര്, നമ്മുടെ സ്ഥലമല്ലേ. ഇങ്ങോട്ട് വാ വാ. ഇടിക്കും അവിടെ വീഴും അങ്ങോട്ട്. സാറേ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഓ കൊള്ളാം കൊള്ളാം കൊള്ളാം, അടിപൊളിയായിട്ടോ. ഓ കൊള്ളാം കൊള്ളാം. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഓ ഇതാണ് വീട്. സാർ നോക്കി. ഓ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, നല്ല വീടല്ലേ? നല്ല വീടാണ്. സാർ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ച കൂട്ട് അടിപൊളി സെറ്റപ്പ് ആണ്. അവിടെ ഒരു പുഴയുണ്ട്, അവിടെ ഒരു കുളമുണ്ട്, അവിടെ ഒരു കാവുണ്ട്. അല്ല അല്ല, പുഴയിലും കുളത്തിൽ നിന്ന് കഥ എഴുതാൻ പറ്റില്ലല്ലോ. അത് സാറിന്റെ സൗകര്യം. അല്ല എന്നാലും കുഴപ്പമില്ല, ശാന്തസുന്ദരമായ കുഴപ്പം. സാറിന് കിട്ടി കിട്ടി കിട്ടി. സാറിന് ഇഷ്ടപ്പെട്ട? ഓ എനിക്ക് ഇഷ്ടപ്പെട്ട്, താല്പര്യ കുറവൊന്നുമില്ല. അപ്പൊ സാറിന് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് എത്രയും പെടുന്ന് അടുത്ത മുഹൂർത്തി കല്യാണം നടത്തിയാലോ? കല്യാണോ? ആ ആരല്ലേ, നമ്മള് പെണ്ണ് കാണാൻ വന്നല്ലേ ഇവിടെ. എടാ മഹാഭാവിയായി, അതാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് സ്വസ്ഥമായിട്ടിരുന്നേ വാടകയ്ക്ക് ഒരു വീട് വേണം. ഓ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. സാറ് വീട് വാടക എടുക്കാൻ വന്നാണല്ലേ? അതെ, ഞാൻ വിചാരിച്ചു സാറ് വാടക കല്യാണം കഴിക്കാൻ വന്നാണല്ലേ.
പിന്നെ ഒരു കാര്യം വണ്ടിയുടെ ബുക്കും പേപ്പർ പറഞ്ഞാൽ തന്നെ കിട്ടും. വണ്ടി എടുത്താലോ, വണ്ടിയാ ടയറിന്റെ കാര്യം പേടിക്കുന്ന മുട്ടണല്ലോ നമുക്ക് ഒട്ടിച്ചോണ്ട് പോവാ. അയ്യോ, താനിത് എന്തൊക്കെയാ പറയണത്? താൻ ആദ്യം തന്നെ ഒന്ന് മീറ്റർ ഒപ്പിച്ച് സംസാരിക്കാൻ പഠിക്ക്. കുറെ നേരം വണ്ടി കല്യാണം ഇതൊക്കെയാണ്, ഒരു വാടകയ്ക്ക് ഒരു വീട് താടാവേ. സാറെ, എനിക്കൊരു അബദ്ധം പറ്റിയോ എന്നറിയോ? ഞാൻ ഈ വീടിന്റെ ഒക്കെ പണി പരിപാടി ഉണ്ടല്ലോ, ബ്രോക്കർ പരിപാടി, വണ്ടി കച്ചവടം, സ്ഥല കച്ചവടം, അവ കല്യാണം ഇതെല്ലാം കൂടി തലേ അന്തരീക്ഷമാണ്. ഏറ്റ കാര്യം ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷമായിട്ടും. ഓക്കേ സുരേന്ദ്രോ, ആരാണ് ഇത്? എന്റെ താടി മുടിയും കണ്ടാൽ അറിയില്ലേ? മുടി വെട്ടാൻ കാശില്ലാത്ത ആളാണല്ലേ ഒരാള് മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എന്ത് പറയാ, വലിയ തിരക്കഥാകൃത്തല്ലേ? തിരക്കഥ ഇവരുടെ വരണിപ്പാട്ടാ? അതല്ല പറഞ്ഞത്, പിന്നെ സിനിമക്ക് കഥ എഴുതുന്ന ആള്. അയ്യോ, അയാളാണ്. ഒരു മര്യാദ വേണ്ട സംസാരിക്കണേ. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. തിരക്കഥാകൃത്ത്? അതെ, തിരക്കഥാകൃത്താണ്. തിരക്കുള്ള ആള്? ഭയങ്കര തിരക്കുള്ള ആളാണ്. തിരക്കഥാകൃത്ത്? ഭയങ്കര. അയ്യോ, അതെ. ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? ഒരു വലിയ കലാകാരനല്ലേ അയാളുടെ പേര് കേട്ടില്ലേ? അമരവിള കുരുവിള. അയ്യോ, അയാളാണല്ലേ. അതാണ് ഇദ്ദേഹം, മനസ്സിലായില്ലേ? ഹലോ, പരിപുരു കുരുമുളക് സാർ. പരിപുരു കുരുമുളകല്ല, അമരവിള കുരുവിള. വെറുതെ എന്നെ കൂടി തെറ്റിക്കല്ലേ? സാറ് ഒരുപാട് സിനിമകളെ കുറിച്ചൊക്കെ അറിയാം. സിനിമ? ഈ കഴിഞ്ഞ ദിവസം ലാൽ ജോസ് സാർ എന്നെ വിളിച്ചിരുന്നു. അമരവിള കുരുവിള, നിങ്ങൾ ഇവിടെയുണ്ട്, എനിക്കൊരു കഥ എഴുതണം, സിനിമ എഴുതണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ലാൽ ജോസിന്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്കഷൻ ചെയ്തിരിക്കുമ്പോ പ്രിയദർശൻ സാർ വിളിക്കുന്നു. ഉടനെ തന്നെ ലാൽ ജോസിനോട് ലാൽ സലാം പാടിയിട്ട് നേരെ പ്രിയദർശന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ തന്നെ പറഞ്ഞു, മിസ്റ്റർ അമരവിള കുരുവിള, നിങ്ങൾ ഇവിടെയുണ്ട്, എനിക്കൊരു കഥ തിരക്കഥം. അത് ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടിരിക്കുമ്പോ പിന്നെ ഉമ്മണിരത്നം വിളിക്കുന്നു. ലാൽ ജോസ് വിളിച്ചിട്ട് പ്രിയദർശനോട് വിളിച്ചു ചോദിക്കുന്നു. കമൽ വിളിച്ചിട്ട് രാജസേനോട് ചോദിക്കുന്നു. എല്ലാവർക്കും ഒറ്റ ചോദ്യമുള്ളു, അമരവിള കുരുവിള എവിടെയുണ്ട്? അമരവിള കുരുവിള എവിടെയുണ്ട്? അമരവിള കുരുവിള എവിടെയുണ്ട്? അയ്യോ, എന്റെ പുറകെ കടന്ന് മുദ്രാവാക്യം വിളിക്കാനാണോ ഞാൻ പറഞ്ഞത്? എടോ, ഞാൻ തിരക്കുള്ളൊരു കഥാകൃത്താണെന്ന് പറഞ്ഞതല്ലേ? സോറി സാർ. സാറപ്പൊ ഏകദേശം എത്ര സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്? ഒന്നും എഴുതിയിട്ടില്ല. അതെന്താ സാറേ, ഈ തെക്കിന്റെ തിരക്കിന്റെ ഇടയിൽ എവിടെ കഥ എഴുതാൻ നേരം? എന്നാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്നൊരു കഥ എഴുതി തീർത്തിട്ടേ ഞാൻ പോകുള്ളൂ. അപ്പൊ ഈ ആളുകളൊന്നും ഇവിടുന്ന് പോകത്തില്ലെന്ന് സാറ്? സാറ് നല്ല കഴിവുള്ള ആളാന്നാ പറഞ്ഞത്. സാറ് എനിക്ക് സമയമില്ല. കുഴപ്പമില്ല, എനിക്ക് എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു, കുഴപ്പമില്ല, സന്തോഷമുണ്ട്. ഞാനങ്ങോട്ട് അത് പറഞ്ഞപ്പോഴാണ് മിസ്റ്റർ പൈസയുടെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും മറന്നു പോകട്ടെ. ദൈവം ആദ്യമായിട്ട് പരിപാടി നടത്തിയിട്ടാണ് 500 ഒറ്റമുട്ട് ആദ്യമായിട്ട് കാണുന്നത്. എത്ര ഇന്ത്യയാണ്? 500 നോട്ട് മാറിപ്പോയി. 10 രൂപ, 5 രൂപ വണ്ടിക്കാശി, 5 രൂപ കാപ്പിക്കാശി. ഓക്കെ, സന്തോഷമായില്ലേ? നോക്കിയും കണ്ടൊക്കെ ചെലവാക്കണം കേട്ടോ, ചിലർക്ക് പൈസ കിട്ടിയ ആർത്തിയാ. അയാളുടെ മോഹം എന്താ, ഈ പണിതീരാത്ത പ്രതിഭ പോലെ? അതെ, നമ്മൾ ഈ മനസ്സറിഞ്ഞ ആർക്കെങ്കിലും ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖം തെളിയത്തില്ലെന്ന്. സിനിമ ഉണ്ടാക്കണില്ലേ? സിനിമ ഉണ്ടാക്കിയിട്ടില്ലേ? ഇന്ന് എന്താണ് പെട്ടെന്ന് ഉണ്ടാക്കി തുടങ്ങി എന്റെ ഭാര്യ മക്കളെ കൊണ്ട് കാണിക്കായിരുന്നു. അയ്യടാ, സിനിമയെന്ന് പറഞ്ഞാൽ കഞ്ഞിക്കലത്തിൽ ചെമ്പിലിട്ട് പുഴുങ്ങിണ്ടാക്കണ കോഴിക്കട്ട പോലെ ഇരിക്കണം. എടോ, അതൊരു ഭാവന വരണം. നയൻതാര പോലെ? അതല്ല പറഞ്ഞു, ടൈം എടുക്കുമെന്ന്. ഈ ഭാവന ഇല്ലാത്തവനെ കൊണ്ടൊക്കെ ഞാൻ തോറ്റല്ലേ. ഞാൻ നിന്റെ ഭർത്താവ്. അതല്ല, വീണ്ടും നിന്റെ ഭർത്താവ്. അയ്യോ, അത് സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്ന ആളാണ്, സിനിമാക്കാരനാണ്. സിനിമയോ? സാറേ, എന്റെ വൈഫാണ്. ഓ യെസ്, നമസ്കാരം. എന്താ പേര്? ചായ. ചായ വേണ്ട, എനിക്ക് കഥ എഴുതുന്ന നേരമായി. എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതാണ്. നിനക്ക് കഴിക്കാൻ പാടില്ലായിരുന്നു? ചേട്ടല്ലേ, കഴിക്കോ. എന്ത് നല്ല കുടുംബജീവിതം! എന്റെ കഥക്കുറി ട്വിസ്റ്റില്ലാതിരിക്കായിരുന്നു. ഏതായാലും ഇതേ പിടിച്ചങ്ങോട്ട് തുടങ്ങാം. ഒരു പച്ചയായ മനുഷ്യന്റെ പച്ചയായ ജീവിതം, അത് ഞാൻ എഴുതിയൊരു നീലയാണ്. അത് വേണ്ട, നല്ല സ്നേഹസമ്പന്നയായ ഭാര്യ. കഥക്കുരു പേര് കിട്ടി, ഭാര്യ ഒരു സാന്ത്വനം. പേര് മാത്രം ഒന്നും മാറ്റിപ്പിടിക്ക, ഭാര്യ ഒരു സാധനം. സാധനം, സാധനം. ഇങ്ങനെ കഥക്കുറി ട്വിസ്റ്റ് കിട്ടി. അവരുടെ വിവാഹം കഴിഞ്ഞെങ്കിലും
അവരിപ്പോഴും കാമുകി കാമുകന്മാരെ പോലെ ജീവിക്കുന്നു. മഴയും വേനലും ഒക്കെ മാറി മാറി വന്നു. അവസാനം പൂക്കാലം വരവായി. അങ്ങനെ എത്രയെത്ര പൂക്കാലങ്ങൾ കൊള്ള. എന്തുപറ്റി ആശുപത്രി പോണോ? ആശുപത്രി പോണ്ട. പിന്നെന്താണ് ആടിന് വെള്ളം കൊടുത്തിട്ടില്ലേ? സാർ ഇങ്ങോട്ട് വന്നേ. എന്റെ സാറേ, കാപ്പാട് ഒരു മോളേ ഉള്ളൂ. അത് എന്റെ കുറ്റമാണോ? അതല്ല, ഈ വരുന്ന യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് അവളെ കലാതിലകമാക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അത് ഏതൊരു അച്ഛന്റെ അമ്മയുടെ ആഗ്രഹമല്ലേ? നടക്കട്ടെ. അപ്പൊ ഒരു മണിക്കൂർ നേരം അവൾ ഇരുന്ന് സാധകം ചെയ്യാറു. അയ്യോ, അപ്പൊ മോളാണ് അകത്ത് നിന്ന് പാടിയത്? അയ്യോ, മോളല്ല, അത് ചിത്ര പാടിയ പാട്ടാണ്. മോള് കൂട്ടത്തിലൊന്ന് ചുണ്ടനക്കും. ഓ, മോള് ചുണ്ടനക്കിയപ്പോ ഇങ്ങനെ. അപ്പൊ തൊണ്ടനക്കാണെങ്കിൽ അയ്യോ. അല്ല, ഞാൻ കൊച്ചിനോട് പറഞ്ഞതാ ഒച്ച കുറച്ച് പാടാൻ. ഒച്ച കൂടുമ്പോ പിച്ച് കൂടുവാന്നേ. പിച്ച് കൂടിയ നല്ല പിച്ച് പിച്ചടും. ഞാൻ പറയാറില്ല ഇടയ്ക്ക് ഒരേ പിച്ച് കൊടുക്കണോ. സാറെന്തായാലും ഞങ്ങളുടെ മോളെ കണ്ടിട്ട്. അയ്യോ, സമയമില്ല, എനിക്ക് കഥ എഴുതി തീർക്കണം. അങ്ങനെ പറയരുത്. പ്ലീസ്, എനിക്ക് പെട്ടെന്ന് വിളിക്കും, പെട്ടെന്ന് വിളിക്കും. മോളെ, സാധകം കഴിഞ്ഞെങ്കിൽ ആ വാതിൽ തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. നിന്നെ കാണാനായിട്ട് അങ്കിൾ വന്ന് നിൽക്കുന്നു. ഇതാണോ ഈ സാധനമാണോ അകത്തിരുന്ന് ആ സാധനം ചെയ്തത്? എന്റെ പൊന്നോ, വല്ലാത്തൊരു സാധനം. സാറേ, എന്റെ മോളെ പൂഴ്ത്തി പറയുകയാണെന്ന് കരുതരുത്. ഇവള് അന്യായ കലാകാരിയാണ്. എന്റെ കഴിവാണെന്നറിയാവോ? ഇത് ആരുടെ കഴിവാ? ആ, ഇതും പറഞ്ഞുകൊണ്ട് അച്ഛനെ ഒന്ന് അമ്മേനെ പിടിച്ചിടിക്കാറ്. ഞാനാണ് നായികയെങ്കിൽ നായകൻ ദുൽഖർ സൽമാൻ ആയിരിക്കും. നീ എന്റെ കൈപ്പാങ്ങി മാറിയില്ലെങ്കിൽ നിന്റെ നായിക ടി ജെ രവി ആയിരിക്കും. പിന്നെ അറിയാലോ. അയ്യോ, എനിക്കൊരു വലിയ നടിയാണ്. എന്റെ മോളെ എങ്ങനെയെങ്കിലും നടിയാക്കണം. ശ്രമിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഡയറക്ടേഴ്സിന് പോയി കാണൂ. സാറേ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി പേരുടെ വാതിൽ പോയി മുട്ടിയതാണ്. എന്റെ അവിടെ കോളിമ്പല്ലേ? അയ്യോ, അതല്ല, ഡയറക്ടേഴ്സിന്റെ വീട്ടിൽ പോയി ഞങ്ങൾ സംസാരിച്ചു. എന്നിട്ട് ആദ്യം ഞങ്ങൾ ഇന്ന് സത്യനന്ദിക്കാന്റെ വീട്ടിലാണ്. പുള്ളി സത്യമായിട്ടും ചാൻസ് ഇല്ലെന്ന് അങ്ങ് വീട്ടിൽ പോയി. പിന്നെ അമ്മച്ചിയുടെ കമ്മല് പണയം വെച്ചിട്ട് കമൽ സാറിന്റെ അടുത്ത് പോയ. എന്നിട്ട് കമൽ എന്ത് പറഞ്ഞു? കമാന്നൊരു അക്ഷരം. പിന്നെ ഷാജി കൈലാസിനെ പോയി കണ്ടു. എന്നിട്ട് അവിടെ ചെന്നപ്പൊ ചാൻസ് ചോദിച്ച് നടക്കുന്ന കൈലാസം. പിന്നെ ഇന്നലെ ശ്രീനിവാസന്റെ അടുത്ത് പോയി. പോയി പോയപ്പോ അയാള് പറയാ മോൾക്ക് ഒരു വാസന ഇല്ല. വാസന വേണം, വാസന ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല്ലോ. രണ്ടു ദിവസമായിട്ട് കുളിപ്പിച്ചിട്ടില്ല. അത് കാരണം മോളിക്കട് വന്നേ. ഇപ്പൊ നല്ല വാസനയുണ്ട്. ഈ വാസന പോണേ മുമ്പ് നേരെ ശ്രീനിവാസന്റെ വീട്ടിൽ കൂട്ടും. പിന്നെ പോണ വഴിക്ക് തമ്പി അണ്ണന്താരത്തിന്റെ അടുത്ത് കയറരുത്. അങ്ങേറി കണ്ണടിച്ച് പൊട്ടിക്കും. എന്നാ ആടിയാ ഇയാൾ അടിക്കണത്? ഇപ്പോഴും എന്റെ വലത്തേക്കാടിന്റെ വേദന പറയിട്ടില്ല. അല്ല, ഞാൻ പറയായിരുന്നു എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡയറക്ടറെ പോയി കാണൂ. നിങ്ങളുടെ മകളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കൂ. അതിന് ഞങ്ങൾ എന്തിനാ പോണത്? കല്യാണിയും കാദംബരിയും പഠിച്ചു. അപ്പൊ മുത്തരനാളായിട്ട് മോളൊന്നും പഠിച്ചിട്ടില്ല. അതല്ല, കല്യാണി രാഗത്തിലൊരു കീർത്തനവും കാദംബരി രാഗത്തിലൊരു അലങ്കാരം. അതിന്റെ അഹങ്കാരം മോളുടെ മുഖത്തുണ്ടോ? അഹങ്കാരം നമുക്ക് മാറ്റാം. നീ പാടി കേൾപ്പിക്ക. വേഗമാവട്ടെ, എത്രയും പെട്ടെന്ന് ആവട്ടെ. ഇതെന്താ കൊച്ചിനെ കൊണ്ട് ശബരിമല പോയാണ്? അല്ല, അനുഗ്രഹം അതൊക്കെ നേരത്തെ തന്ന് പാട്. മോക്ക് നീ എന്തിന്റെ ഗതപ്പയ്യോ? അതിനകത്തുകൊണ്ട് ഒരു താക്കോല് കൊടുക്ക്, അല്ലെങ്കിൽ അതിന്റെ വായത് പതേന്ന് പറയാൻ വന്ന് ചത്തു പോട്ടോ. അമ്മേ, എന്താ മോളെ? താ താ തിന്നത്താ തിന്നത്താ രാഗം? രാഗമല്ല, രോഗമാണ്. തിന്നാൻ കൊടുക്ക്. തിന്നാൻ കൊടുക്കാം തിന്നാൻ വേണോ? തിന്നാൻ വേണോ? എന്തോന്നുണ്ട് പുട്ടും കടലയും, തള്ളേ പിള്ളട തൊള്ളേ തള്ളു. എന്നാ പിന്നെ തൊള്ളേ തള്ളാം. തള്ളേം കൊള്ളാം. അമ്മേ, തല്ലും കൊള്ളാം, പിന്നെ എല്ലാം കൊള്ളാം.
ഇതെപ്പോ നിർത്തുന്നത്? ഒരു മണിക്കൂർത്തെ പരിപാടി. ഇത് സ്വത്തുമായിട്ട് ഒന്ന് കഥ എഴുതണം, അത് കഴിഞ്ഞിട്ട് വീഴ്ത്തിക്കോ. അപ്പൊ ഡിസ്റ്റർബൻസ് ചെയ്യരുത്. ഇല്ല ഇല്ല, ഒരിക്കലും. എന്താണ്? ഞാൻ അടിക്കാൻ വന്നതാ. അതല്ല, ബ്രോക്കർ പറഞ്ഞിട്ട് ഇവിടെ അടിച്ചു വാരി തോരാൻ വന്നതാ. അതായിരുന്നു എടാ മെനകെട്ടവനെ, ആദ്യം നീ പോയെന്ന് അടിച്ചു നനച്ച് കുളിച്ച് വൃത്തിയായിട്ട് വാ. അതല്ല, സുന്ദരനായി പോയി. അത് അപ്പൊ പിന്നെ ആൾക്കാർ കണ്ണു വെക്കും. അയ്യോ അയ്യോ, എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യത്തിൽ നീ ചൂലും കൊണ്ടാണോ മാറലടിക്കണ തലയും കൊണ്ടാണോ? ഞാനിപ്പോ ഞാനൊരു കാര്യം പറയാം, ഈ ഫ്രണ്ടിലത്തെ മാറാലം മാത്രം നീ അടിക്കണ്ട, കാരണം എനിക്ക് നെസ്റ്റോളജിയ ഫീൽ ചെയ്യണം. എന്തോളിയാ? അല്ല, അതൊരു പഴമ ഫീൽ ചെയ്യണോന്ന് എഴുതാനിരിക്കുമ്പോഴേ. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ മാറാലിയുണ്ട്. പിന്നെ അകത്ത് പോയി അടിക്കുമ്പോ ഒച്ചപ്പാടും ബഹളവും ഒന്നും എടുക്കരുത്. എനിക്കിവിടെ സ്വസ്ഥമായിട്ടിരുന്ന് കഥ എഴുതണം. അപ്പൊ ഞാൻ കാണിച്ചുതരാം, റൂമുകളൊക്കെ കാണിച്ചുതരാം. കടന്നു കടന്നു. ചേട്ടാ, ചേട്ടോ, ഇവിടൊന്നും ആരുമില്ലേ? ചേട്ടോ, ഈ സുനിതാ പീപ്പിയുടെ വീടേതാ? സുനിതാ പീപ്പിയുടെ വീട് ഇതാണ്. ഇതാണ് സുനിതാ പീപ്പിയുടെ വീട്. ചേട്ടൻ ആരാ? സുനിതാ പീപ്പിയുടെ അച്ഛൻ. ചേട്ടാ, വെരി ഗുഡ്, നന്നായി. അത് താനാരാണ്? ഞാൻ ഈ ഓണങ്കളി ആശം സുദർശനം പറഞ്ഞിട്ട് ഡാൻസ് പഠിപ്പിക്കാൻ വന്നതാ. അയ്യോ, ഡാൻസ് മാഷ്? ആ, ഡാൻസ് മാഷ്. എന്റെ പൊന്നു മാഷേ, നാളെയാണ് ഈ കലോത്സവം. സാറ് കഴിഞ്ഞ ആഴ്ച വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് എന്റെ മാഷ വരുന്നത്. കലോത്സവം ആണല്ല, അതിന്റെ തിരക്ക എനിക്കും. അയ്യോ, ഞാൻ എത്ര വീട്ടിൽ പഠിപ്പിച്ച ഇവിടെ വന്നെന്നറിയാമോ? ഇനി ആറ് വീടും കൂടി പഠിപ്പിക്കാനുണ്ട്. അതല്ലേ, അപ്പൊ ഞാൻ വിളിക്കട്ടെ? മോളെ മോളെ വിളിക്കും. മോളെ, സമയമില്ല, കലാതിലവാക്കണ്ടേ അവളെ? പിന്നെ കലാതിലവാക്കണം. വിളിക്കും, വിളിക്കും. സുനിതാ പീപ്പി എന്ന് പറഞ്ഞൊരു വലിയ തമ്പൂരുള്ള വന്നിരിക്കുന്നത്. അതല്ല സുനിതാ പീപ്പി, അതെന്റെ വൈഫാണ്. ഇതാണ് സുനിതാ പീപ്പി. ഇത് പീപ്പി എന്ന് പറഞ്ഞൊരു ഓലയുടെ അത്ര നീളമില്ലോ. ഞാൻ ആശാൻ, നീ ശിഷ്യ. ഞാൻ മരുന്ന് പോലെ കളിച്ചില്ലെങ്കിൽ നിന്റെ അണ്ണാക്കിൽ പാതാളി കരണ്ട് മിണ്ടരുത്. മനസ്സിലായോ? മോള് ഡാസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഉണ്ടില്ലേ? ഉണ്ടില്ലേ? ഉണ്ടോ? നീ ഉണ്ടാലും ഉണ്ടില്ല, ഞാൻ ഉണ്ടല്ല. ഞാൻ ഡാൻസ് കാണിച്ചു തരും, മര്യാദക്ക് കളിച്ചോളണം. പാട്ടിട്ട് തരട്ടെ? ആ ആ, റെഡി. ഇതിന്റെ വല്ല അസുഖം ഉണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ചുഴലി പിടിച്ചു വരെ ഇരുന്ന് കാണിച്ചേ. അയ്യോ, അതെന്റെ മോള് ഡാൻസ് കളിച്ചതല്ലേ മാഷെ. ഇങ്ങനെയാണോ ഡാൻസ് കളിക്കണേ? ഇങ്ങനെയാണോ കീറിക്കളയുന്നില്ല? ഞാൻ കാണിച്ചു തരാം സ്റ്റെപ്പ്, അതേപോലെ കളിച്ചോളണം. മനസ്സിലായില്ലേ? ആ, നോക്കിക്കോ. മനസ്സിലായില്ല? അതേപോലെ കളിച്ചോളണം, അല്ലെങ്കിൽ നിന്റെ അണ്ണാക്കല് പാതാള കരഞ്ഞിട്ട് കീറി. അതെ പാഷേ, ഈ ഡാൻസ് വേണ്ട, ഒത്തിരി ടഫല്ലേ പാഷേ. ഇത് വേറെ ഡാൻസ് പഠിപ്പിച്ചാൽ, വേറെ പാട്ട് മതി. എന്താ പറയണ്ടേ? അത് മതി. ആ, ഈ മാതാപിതാക്കൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങൾ കടക്കളയിൽ പണിയില്ലേ? നിങ്ങൾ നിങ്ങളുടെ പണിക്കോ, ഞങ്ങൾ ഞങ്ങളുടെ പണി നടത്തിക്കോ. മനസ്സിലായില്ല? കേറിക്കൂടെ ഇവിടെ കയറി കീറിക്കളി. ഞാൻ സ്റ്റെപ്പ് ഇട്ട് തരും, പാട്ട് വെച്ച് തരാം. നല്ല സ്റ്റെപ്പ് എന്നോടൊപ്പം നിന്ന് കളിച്ചോളാം. മനസ്സിലായില്ല? സ്റ്റെപ്പ് തെറ്റിച്ച അറിയാലോ? ആ, റെഡി. അങ്ങനെയല്ല, മോളെ മോളെ,
മോളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനം. ഞാൻ പൊക്കോട്ടെ, ഞാൻ പൊക്കോട്ടെ. അയ്യോ എന്റെ മുന്നു മോളെ, നിനക്ക് എന്ത് പറ്റിയടി മോളെ? ഹലോ, ഇവിടുത്തെ കുട്ടിയല്ലേ, ഇവിടുത്തെ കുട്ടി എന്നാൽ ഡാൻസ് പഠിപ്പിക്കുന്ന സാറല്ലേ? ഡാൻസ് മാഷ്. സാർ ആ കുട്ടിയെ അമ്മേ മാ കുട്ടിനെ. അയ്യോടാ, ഹലോ ചേട്ടാ, ഇതെന്താണ് സംഭവം? ആരും ചോദിച്ചിട്ട് ഒന്നും പറയണില്ല. ഓ, ഇനി എന്നാ സംഭവിക്കാനാ സാറേ? ഇന്നലെ നടന്ന യൂണിവേഴ്സിറ്റി കലോത്സവം, എന്നിട്ട് എന്താ ആരും പോണില്ലേ? എങ്ങനെ പോകാനായിട്ടാണ്? ഇന്നലെ മോളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഒരു മാഷ് വന്നില്ലേ? പുള്ളിക്കാരെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം പറഞ്ഞ് പേടിപ്പിച്ച്, അങ്ങനെ മോൾക്ക് പേടിപ്പനിയായിട്ട് ഇതേ തളർന്നു കുത്തി അകത്ത് കിടക്കുവാ സാറ്. ഇത്രയും കഷ്ടപ്പെട്ടത് ഇപ്പൊ വെറുതെ ആയില്ലേ? ആ അതാണ് പറഞ്ഞത്, കല എന്ന് പറഞ്ഞത് ഒരു ജന്മസിദ്ധമാണ്, അതൊരു ദൈവീകമാണ്. അത് കഴിവില്ലാത്തവന്റെ നേരെ അടിച്ചേൽപ്പിക്കരുത്, അത് അടിച്ചേൽപ്പിക്കരുത്, മനസ്സിലായ? ഒരു മെസ്സേജ് പറഞ്ഞോട്ടെ, ഇതാണ് പറഞ്ഞത്, കഴിവില്ലാത്തവരെ കൊണ്ട് ആരും ഒന്നും അടിച്ചേൽപ്പിക്കരുത്. സത്യം. ഇംഗ്ലീഷ് സിനിമയിലും ഒരു മലയാള സിനിമയിലും തമിഴ് സിനിമയിലും കുതിര പോകുന്ന ശബ്ദമുണ്ട്. അപ്പോൾ അത് മൂന്നും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ മലയാള സിനിമയിലാണെങ്കിൽ ജയൻ സാർ ആ കുതിര ഉപയോഗിച്ചാൽ, അപ്പോൾ അതിൻ്റെ ഒരു മ്യൂസിക്, അന്നൊക്കെ ഈ തിയേറ്ററിലൊക്കെ കുടം കെട്ടിത്തൂക്കി സ്പീക്കറൊക്കെ വെച്ച് അങ്ങനത്തെ ബോക്സൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ശബ്ദമായിരിക്കും. പഴയ മലയാള സിനിമയിലെ ജയൻ സാറിൻ്റെ ഒരു കുതിര സവാരി. ഹാപ്പി ന്യൂ ഇയർ എന്ന് വെച്ചാൽ നബിദിനാശംസകൾ. ഞാൻ വന്നു. ഇത് മലയാള സിനിമയില്. അപ്പോൾ ഇംഗ്ലീഷ് സിനിമയിലാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റ് ഒക്കെ, ഡി ടി എസ് എഫക്റ്റും ഈ പാഞ്ഞു പോകുമ്പോൾ ഈ പൂഴിമണ്ണൊക്കെ പറന്നിട്ടുള്ള ഒരു ഒരു സ്പെഷ്യൽ എഫക്റ്റ് ആയിരിക്കും ഇംഗ്ലീഷ് സിനിമയില്. ഇത് ഇംഗ്ലീഷ് സിനിമയില്. അപ്പോൾ ഒരു തമിഴ് സിനിമയിലാണെങ്കിൽ വളരെ വ്യത്യസ്തമായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈയടി. തമിഴ് സിനിമയില് വഴി തനി വഴി. ഭീമ സിനിമാ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. നന്ദി.